ആ മമ്മി ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, തിരക്കിലാണ്. ഞാൻ പുള്ളിയുടെ ക്യാഷ് റെഡിയാക്കാൻ വേണ്ടി തന്നെ ഇവിടെ വന്നേക്കുന്നേ. രണ്ടു ദിവസത്തിനുള്ളിൽ ശരിയാവും. അപ്പോഴത്തേക്ക് എങ്ങനെയാ, കറക്റ്റ് ലോക്ക്ഡൗൺ ആയില്ലേ? ഭയങ്കര. ആ മമ്മി ഒന്ന് വെച്ചേ, ഞാൻ വിളിച്ചോളാം. എടാ, ഞാൻ നിന്നെ മൊബൈലിൽ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തല്ലോ, കിട്ടുന്നില്ല. അത് പിന്നെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. നാളെ മുതലേ വരുന്ന ഞായറാഴ്ച വരെ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. ആ ഞാൻ അറിഞ്ഞായിരുന്നു. എടാ, നീ എന്തോ ആകെ വല്ലാതിരിക്കുന്ന, എന്ത് പറ്റിയെ? അത് ആ ക്യാഷ് തരാന്ന് പറഞ്ഞ ഉള്ളി വലിപ്പിച്ച് രണ്ടു ദിവസം കൂടെ കഴിയണം. ഓ, അയാൾക്ക് കിട്ടാനുള്ള എന്താ ഫണ്ട് കിട്ടിയില്ല പോലും. അതുവരേക്കും എടാ കാര്യം മനസ്സിലായി. എന്തായാലും മനോജിനി ഇപ്പൊ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടേ വരുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇൻട്രസ്റ്റ് ഭയങ്കര റേറ്റല്ലേടാ, 10 രൂപ പലിശയാ. ഓ, ഒടുക്കത്തെ റേറ്റല്ലേടാ ഇത്. വേറെ വഴിയില്ലേട്ടാ, വെട്ടിരിക്കുവോ. എടാ, ഇനി ഇത് വള്ളിയാവോ? നിന്നെ അന്വേഷിച്ച് ആരെങ്കിലും ഇവിടെ വരുമോ? ഏയ്, എന്റെ 1-2 ഡീലിംഗ്സ് ഇങ്ങനെ ഓക്കെ നിപ്പുണ്ട്, അത് ഈ മാസം തന്നെ സെറ്റ് ആവും. നിന്റെ ഈ വെള്ളിമൂങ്ങ റൈസ് പുളർ എന്ന് പറഞ്ഞ ഉടായ്പൊക്കെ നിർത്തിക്കൂടെ? നിന്റെ ചേട്ടനൊന്നും പറയാറില്ല, അവനായിരുന്നല്ലോ ഞങ്ങളുടെ ഹോസ്റ്റലിൽ അച്ഛൻ കുഞ്ഞ്. ആ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ ഇനി അത് കൂടുതൽ ഏണി വെച്ച് പിടിച്ച് കയറിയൊന്നും വേണ്ട. പിന്നെ എടാ, ഞാൻ രാവിലെ 4 മണിയാകുമ്പോഴത്തേക്കൊന്ന് പുറത്തു പോകും, നീ ഒന്ന് വന്നിട്ട് ഡോറത്ത് ക്ലോസ് ചെയ്തേക്ക്. അതെന്താ രാവിലെ തന്നെ? ഇന്ന് നമ്മുടെ ജ്വല്ലറി ആഡിൻ്റെ ഫോട്ടോഷൂട്ടിന് യൂസ് ചെയ്ത 2-3 നെക്ലസ് എൻ്റെ കയ്യിലിരിക്കാതെ ആ മാനേജർ ഉണ്ട്, ഷൂട്ട് കഴിയുന്നതിന് മുമ്പ് പോവുകയും ചെയ്തു. ഇനി ഇപ്പോൾ ഈ സാധനം ഞാൻ ലോക്ക്ഡൗൺ തീരുന്നവരെ ഞാൻ പിടിച്ചുകൊണ്ട് നടക്കണം. 2.5 ലക്ഷം രൂപയുടെ മുതലാന്നേ. ഇതിന് ഇപ്പോൾ രാവിലെ ആടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ സ്വസ്ഥമായിട്ട് എനിക്ക് വന്ന് 2 അടിച്ച് ഇവിടെ കിടന്നുറങ്ങാം. ആ മുറിയിരിക്കുന്ന സാമാനൊന്നും എടുത്ത് മാറ്റിക്കരുത്, അവൻ വേറൊരു സൈക്കോയാ. ഇപ്പം എന്താ സേവയോ അങ്ങനെ എന്താ പരിപാടിയായിട്ട് നടക്കുക, ഓരോരോ വട്ടുകളാണ്.
ചേട്ടാ ചേട്ടാ എന്താടാ ചേട്ടാ അത് എന്താ എന്ത് പറ്റി ആ ബോക്സിൽ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു എനിക്ക് ആ പേടിയാണ് നിനക്ക് തോന്നിയതായിരിക്കും അല്ല ചേട്ടാ ഞാൻ ശരിക്കും കേട്ടത് ഒന്ന് വരുമോ പ്ലീസ് ഉറങ്ങാനും സമ്മതിക്കത്തില്ല വീണതല്ല സാഷ്ടാംഗം പ്രണമിച്ചതാ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവന്റെ അടുത്ത് നല്ല ലൈറ്റിംഗ് ക്യാമറ ഇല്ലാതെ മൊബൈലിൽ ഈ തൊലിഞ്ഞ സ്ക്രിപ്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് വലിയ കോത്താഴ്ത്ത് എഡിറ്റർ വന്നിരിക്കുന്നു എഡിറ്റിംഗ് മാത്രം പോരാ അവന് വില്ലനായിട്ട് അഭിനയിക്കാൻ വേണം ഈ പാവം പിടിച്ച സാറിനെയും കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് ചാടിച്ചു താൻ വലിയ രാജമൗലി താൻ ഇതുവരെ ഒരു ഷൂട്ടിംഗ് മൊബൈലെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ചാടുമ്പോൾ ക്യാമറയും കൂടെ ചാടാന്ന് പറഞ്ഞ ആളല്ലേ